എന്തായാലും ഈ പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരത്തിനായി സംരക്ഷിത വനപ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖല നിശ്ചയിക്കുന്നതിലുള്ള പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനുമൊക്കെ വേണ്ടി ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് യോഗം. വിദഗ്ധ സമിതി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ഇതിന് കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പി വി കുട്ടൻ ചേരുന്നുണ്ട്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. കുട്ടൻ തയ്യാറാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു ലൈവ് തരാനായിട്ട്. കുട്ടൻ എന്തായാലും കേൾക്കാമോ? ഗുഡ് മോർണിംഗ് കീർത്തി, പറഞ്ഞോളൂ. കുട്ടൻ എന്തായാലും ഇന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട്. സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ വേണം ഈ ബഫർ സോൺ വിഷയത്തിൽ ജനങ്ങളുടെയും കർഷകരുടെയും ഒക്കെ തന്നെ അവരുടെ ആശങ്ക പരിഹരിക്കാൻ. അതിനുവേണ്ട യോഗമാണ്, ഉന്നതതല യോഗമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. യോഗത്തിൽ എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്? കീർത്തിന്ന് വളരെ സുപ്രധാനമായ രണ്ട് യോഗങ്ങൾ, ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ രണ്ട് യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഒന്ന് മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗമാണ്. ആ യോഗത്തിനകത്ത് ഈ റവന്യൂ, വനം, തദ്ദേശ വകുപ്പ് മന്ത്രിമാർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി പങ്കെടുക്കും. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഈ പരാതികൾ പറയുന്ന ആൾക്കാരൊക്കെ പറയും തങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിയിലുള്ളത് എന്നാണ് താമരശ്ശേരി രൂപത ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സ്ഥലത്തിൽ വലിയ കുപ്രചാരണങ്ങൾ, കള്ളപ്രചാരണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടതില്ല. സർക്കാർ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ജനവാസ മേഖലകളിലെ താമസിക്കുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ അത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ഈ ഉപഗ്രഹ സർവേയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നും പരാതി ഉയർന്നു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടും സർക്കാരിന് വിശദീകരണം വന്നിട്ടുണ്ട്. ഈ ഉപഗ്രഹ സർവേ എന്നുള്ളത് അത് അന്തിമമായ ഒരു സർവേ അല്ല, അത് ഒരു ഇടക്കാല റിപ്പോർട്ട് സുപ്രീം കോടതി സമർപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സംവിധാനം മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ സർവേ തുടർന്ന് വരും. അതുപോലെ തന്നെ ഈ ആശങ്ക ജനങ്ങളുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടി വിദഗ്ധ സമിതിയെ സർക്കാർ വെച്ചിരുന്നു. ആ സമിതിക്ക് മുന്നിൽ പരാതി സമർപ്പിക്കാനുള്ള ജനങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഈ ആശങ്ക അകറ്റാനുള്ള കാര്യങ്ങൾ, തുടർന്ന് എങ്ങനെയാണ് ഈ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ യോഗത്തിൽ ഉയർന്നു വരും. അതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. കാരണം സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അത് സ്വാഭാവികമായ ഒരു ഇടക്കാല റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് അപൂർണമാണ് എന്ന സത്യവാങ്മൂലവും സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശി. ഏതായാലും വളരെ സുപ്രധാനമായ, വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിദഗ്ധ സമിതി പരാതികൾ കേൾക്കാനും ഇതിൻ്റെ വിഷയം പരിഹരിക്കാനുമൊക്കെയായി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ യോഗവും ഓൺലൈനായി ഇന്ന് ചേരുന്നുണ്ട്. കീർത്തി, കുട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിഷേധങ്ങൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. അത് ആ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായിക്കൊണ്ട് മറ്റ് സംഘടനകൾ, കെ സി ബി സി, താമരശ്ശേരി രൂപത ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ എങ്ങനെയാണ് കുട്ടൻ നോക്കിക്കാണേണ്ടത്? ഈ ഉപഗ്രഹ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ അപാകതകൾ ഉണ്ടെങ്കിൽ നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ അത് എത്രയും വേഗം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്ററും വനമന്ത്രിയും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം താമരശ്ശേരി രൂപത അദ്ദേഹം പറഞ്ഞത് ജീവനുള്ളിടത്തോളം കാലം ബഫർ സോൺ അനുവദിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് പ്രതികരിച്ചത്. അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? കീർത്തി, ഈ പ്രദേശത്തെ, അതായത് ഈ സംരക്ഷിത പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം അവർക്കവിടെ ജീവിതം വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക സ്വാഭാവികമാണ്. പക്ഷേ ഈ ആശങ്ക മുതലെടുത്തുകൊണ്ട് ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വലിയ പ്രചാരങ്ങൾ, വലിയ കള്ളപ്രചാരങ്ങൾ നടത്തുന്നത് പ്രതിപക്ഷം തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരി ബിഷപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ചില സംസ്ഥാനങ്ങൾ ഈ ബഫർ സോൺ വിഷയത്തിൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിശദീകരണം വന്നിരുന്നു. അത്തരത്തിലൊരു സംസ്ഥാനത്തിനും കോടതി സ്റ്റേ നൽകിയിട്ടില്ല. കാരണം ഇത് പൊതുവായി രാജ്യത്ത് ആകെ ബാധകമായ ഒരു ഉത്തരവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾക്ക് അത്തരത്തിൽ സ്റ്റേ ലഭിക്കില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അത് ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഒരു കള്ള പ്രചാരണമാണെന്ന തരത്തിലാണ് വനം മന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്ക സ്വാഭാവികമാണ്. പക്ഷേ അതിനെ
ആശങ്കയെ മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തിനും കള്ള പ്രചാരണത്തിനും പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ തുറന്നുകാട്ടിക്കൊണ്ടായിരിക്കും സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ. ശരി, കുട്ടനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ എന്തായാലും ബഫർ സോൺ വിഷയത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകും. ഈ ഉപഗ്രഹ സർവേ റിപ്പോർട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നപരിഹാരത്തിനായാണ് ഇതിന് വേണ്ട എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം ഓൺലൈനായി മറ്റൊരു യോഗം ചേരുന്നുണ്ട്. വിദഗ്ധ സമിതി യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇതേ ഉപഗ്രഹ സർവേ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകും പ്രധാനമായും ചർച്ച ചെയ്യുക. ഉപഗ്രഹ സർവേ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത മാസം, അതായത് അടുത്ത വർഷം ജനുവരിയിൽ തന്നെ ഈ കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വരും. ജോഷില കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ജോഷില, കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി രൂപതയുടെ പ്രതിഷേധ യോഗമൊക്കെ ചേർന്നിരുന്നത്. ഈ ജീവനുള്ളിടത്തോളം കാലം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവനുള്ളിടത്തോളം കാലം ബഫർ സോൺ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് സംഘടിപ്പിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? കീർത്തി, കീർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ താമരശ്ശേരി രൂപതയുടെ കീഴിൽ കഴിഞ്ഞ ദിവസമാണ് സമര പ്രഖ്യാപനം നടന്നത്. അതായത് പ്രത്യക്ഷ സമരത്തിലേക്ക് KCBC യുടെ നേതൃത്വത്തിൽ കർഷകർ ബഫർ സോൺ വിഷയത്തിൽ സമരത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മന്ത്രി AK ശശീന്ദ്രൻ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ ബഫർ സോൺ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. എന്താണ് ബഫർ സോൺ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏകദേശം 9 മണിയോടുകൂടി, രാവിലെ 9 മണിയോടുകൂടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനം ഈ ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയായാണ് ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം വൈകുന്നേരം 3 മണിയോടുകൂടി ചെന്നിത്തലയടക്കം പങ്കെടുത്തുകൊണ്ട് കൂരാചുണ്ടിൽ പ്രതിഷേധ കൺവെൻഷൻ ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പ്രതിഷേധ സമരം എന്ന് പറയുന്നത് ബഫർ സോൺ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സമരംഗത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് മന്ത്രി AK ശശീന്ദ്രനടക്കം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് പറഞ്ഞതുപോലെ തന്നെ ബഫർ സോൺ വിഷയത്തിൽ കൂരാചുണ്ടിലെ അല്ലെങ്കിൽ താമരശ്ശേരിയിലെ ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള വിഷയം മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലും ആശങ്കയിലും ആഴ്ത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ സമരരംഗത്തേക്ക് നേതാക്കൾ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ സമരരംഗത്തേക്ക് ഇറക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വിഷയം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വിഴിഞ്ഞാൻ സമരം പോലെ തന്നെ അത്തരത്തിൽ മതസംഘടനകളെ അടക്കം ഈ ഒരു സമരരംഗത്തേക്ക് ഇറക്കുക, അവരെ പരിഭ്രാന്തരാക്കുക, ആശങ്കയിലാക്കുക എന്നുള്ള ഒരു വിഷയം കൂടി. അതായത് ഏതെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിൽ കടിച്ചു തൂങ്ങുക എന്ന് തന്നെ പ്രയോഗിക്കേണ്ടി വരും. അത്തരത്തിൽ ഒരു സംഭവമാണ് ഈ മലയോര മേഖലയിൽ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയുള്ളത്. നിസ്സാര വിഷയങ്ങളിൽ എങ്ങനെയെങ്കിലും സർക്കാരിനെതിരെ തിരിക്കുക, ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതല്ല, ഒരു വിഷയം ഉണ്ടാക്കിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുക, സർക്കാരിനെ മറിച്ചിടാൻ വേണ്ടി ജനങ്ങളെ ആകെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള നിലയിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്. ശരി, എന്തായാലും ബഫർ സോൺ വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗം വിളിച്ചൊരു സാഹചര്യത്തിലാണ് താമരശ്ശേരിയിൽ KCBC യുടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്നും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും.